ഭാരതത്തിന്റെ ഭരണഘടന ഉറപ്പാക്കുന്ന തുല്യത ആ തുല്യതയുണ്ട് ആ തുല്യതയ്ക്കെതിരായിട്ടല്ലേ ഒരു 12 വയസ്സോ 13 വയസ്സോ ഉള്ള പെൺകുട്ടി വരുമ്പോൾ ഒരു മതപണ്ഡിതന് ലജ്ജ തോന്നുന്നത് അത് എന്ത് മതപരമായ ആചാരമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ശ്രീ ആരിഫ് ഹുസൈൻ അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ ഈ ഉസ്താദ് പറഞ്ഞ രീതിയിലാണ് സ്ത്രീകളെ ഇസ്ലാമിക സമൂഹം കാണുന്നതെന്ന് അങ്ങനെയാണെങ്കിൽ ഉസ്താദ് പറഞ്ഞു ഇത് ഇസ്ലാമിക സമൂഹത്തിൽ മാത്രം അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യങ്ങളിൽ മാത്രമുള്ള നിയമമാണ് ഇന്നലെ അസ്കർ അലി കാണിച്ച കിതാബെന്ന് ഇസ്ലാമിക സമൂഹത്തിൽ ഇസ്ലാമിക രാജ്യത്ത് മാത്രമുള്ളതാണെങ്കിൽ ഇവിടെ എന്തിനാ പഠിപ്പിക്കുന്നത് മുത്തലാഖ് എന്തിനാ പഠിപ്പിക്കുന്നത് ഇത് തന്നെയാണ് നമ്മൾ ഇവിടെ എപ്പോഴും സംസാരിക്കാറുള്ള വിഷയം പ്രധാനമായിട്ട് ഇപ്പൊ ഇവിടെ ഈ പറയുന്ന സ്ത്രീയെ കൃഷിയിടത്തോട് ഉപമിച്ചത് അത് കയ്യോടെ പിടികൂടി അത് സ്ത്രീയുടെ ഒരു ഉന്നതിയാണ് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നത് കയ്യോടെ പിടികൂടി ഭിത്തിയിൽ ഒട്ടിച്ചപ്പോ അതിനു വേണ്ടിയിട്ട് ഉസ്താദ് ഇപ്പൊ ഇവിടെ കൈകാര്യം ചെയ്ത ഒരു രീതി എന്ന് പറയുന്നത് ഒരു മോറൽ ഹൈഗ്രൗണ്ട് എന്ന് പറയുന്ന ഒരു ഒരു ഫാലസി അവിടെ കൊണ്ടുവന്നു നിങ്ങൾക്കൊന്നും കിതാബില്ല നിങ്ങൾ ഇടപെടരുത് നിങ്ങൾ വലിയ കിതാബിന്റെ ആളുകൾ ബാക്കിയുള്ളവരൊന്നും കിതാബില്ലാത്ത സ്വതന്ത്ര ചിന്തകർ അതുകൊണ്ട് അമ്മയും പെങ്ങളെയൊക്കെ ഭോഗിച്ച് നടക്കുന്നവർ എന്നൊക്കെ ഉള്ള രീതിയിലുള്ള കമന്റുകൾ പാസ്സാക്കുമ്പോൾ അതിനുള്ള മറുപടി ഇവിടെ പറഞ്ഞിരിക്കും ഓക്കെ അപ്പൊ ആദ്യം അത്തരം കമന്റുകളൊക്കെ പണ്ഡിതൻ എന്ന രീതിയിൽ എന്നെ കൊണ്ടുവന്നിരുത്തിയിരിക്കും ഞാൻ പറയുന്നത് ചോദിക്കേണ്ടത് എന്നോടാണ് എന്നോടല്ലാതെ ഇസ്ലാം വിട്ടുപോയ ഒരാളോടല്ല ഇസ്ലാം ചോദിക്കേണ്ടത് കഴിഞ്ഞു അതിനുള്ള മറുപടി ഇവിടെ പറഞ്ഞിരിക്കും ഓക്കെ ഉസ്താദ് 15 മിനിറ്റ് ആദ്യം സംസാരിച്ചു കഴിഞ്ഞു ഒന്ന് സംസാരിക്കാതിരിക്ക ഇവിടെ അതിനുള്ള മറുപടി പറഞ്ഞിരിക്കും നിങ്ങൾ ഉസ്താദുമാര് പേടിപ്പിച്ച് നിർത്തിയിരുന്ന ആ പള്ളിയിലെ കഥയൊക്കെ അങ്ങ് മാറ്റിവെക്ക ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതുപോലെ ഒരു മോറൽ ഹൈഗ്രൗണ്ട് ഒക്കെ ഇവിടെ വലിയ തോതിൽ എടുത്തു വെച്ചുകൊണ്ട് ബാക്കിയുള്ളവരൊക്കെ വലിയ മോശക്കാര് നമ്മൾ മാത്രം വലിയ സംഭവം ഇസ്ലാമിന്റെ വക്താക്കൾ മാത്രമാണ് ബാക്കിയൊക്കെ ചെയ്തുകൊണ്ട് നടക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഉസ്താദിനോട് പോലുള്ള ആളോട് ചോദിക്കാനുള്ളത് നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നിങ്ങളുടെ ഉമ്മാനെയും പെങ്ങളെയും മക്കളെയൊക്കെ കാണുമ്പോൾ നിങ്ങൾ അവരെ ബോധിക്കാതിരിക്കുന്നത് ഈ ഖുർആനിൽ എഴുതി വെച്ചത് കൊണ്ട് മാത്രമാണോ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തോ തകരാറുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ ഈ ഖുർആനൊന്നും പാലിക്കാതെ ഇവിടെ ജീവിക്കുന്ന ലോകത്ത് 25% പോലും ഇല്ലാത്ത ഈ മുസ്ലിം സമൂഹത്തെ അങ്ങ് മാറ്റി നിർത്തിയാൽ ഇവിടെ 75%ത്തിലധികം ഇവിടെ മറ്റ് മതക്കാരാണ് നിങ്ങൾ അവരെ അവരെങ്ങനെയാണ് ഇത് പാലിക്കുന്നത് നിങ്ങൾ ആലോചിക്കുക അപ്പോ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പല തവണ സംസാരിച്ച് ഇവിടെ തേഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ് ഇത് എങ്ങനെയാണ് ഒരാള് ഇതുപോലെയുള്ള ലൈംഗിക വൈകൃതങ്ങളായാലും അതുപോലെയുള്ള കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്നത് എന്ത് കാരണം കൊണ്ടാണ് എന്നുള്ളതൊക്കെ ഇവിടെ അതിന്റെ വിദഗ്ധർ ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഇതുപോലുള്ള ഒരു ചർച്ചയിൽ എഴുന്നള്ളിച്ചുകൊണ്ട് വരുന്നത് ആദ്യം ഒന്ന് ഒതുക്കി വെക്കുക അതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത് ഇനി രണ്ടാമത്തെ കാര്യം ഇതുപോലെ നമ്മളൊരു കാര്യം സംസാരിക്കുമ്പോൾ അവിടെ കൊണ്ടുവന്നിട്ട് ഇതുപോലെ വാട്ട് ബൗട്ടറി എന്ന് പറയുന്ന മറ്റൊരു അവിടെ അത് സംഭവിക്കുന്നു ഇവിടെ അത് സംഭവിക്കുന്നു നിങ്ങൾ ഇസ്ലാമിലെ മാത്രം കാണുന്നു എന്ന് പറയുന്നത് മറ്റൊരു ന്യായവൈകല്യമാണ് ഞാൻ ആദ്യമേ പറയുന്നു ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് ഇസ്ലാം എന്ന് പറയുന്ന മതത്തിനകത്തുള്ള പ്രശ്നങ്ങളാണ് അത് സംസാരിക്കുമ്പോൾ അത് തന്നെ ചൂണ്ടിക്കാണിക്കും അത് തന്നെ പറയും അതിന് ഉത്തരമുണ്ടെങ്കിൽ അത് പറയുക അതല്ലാതെ ഏതെങ്കിലും മറ്റു സ്ഥലത്ത് നടക്കുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതിൽ നിന്ന് മെല്ലെ രക്ഷപ്പെടാമെന്നാണ് വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ നമ്പറൊന്നും ഇവിടെ ഏൽക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇനി വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ചോദിച്ചത് ഈ പറയുന്ന മതവിട്ടവനെ കൊല്ലണമെന്ന നിയമം ഇവിടെ ക്ലിപ്പ് കാണിച്ചപ്പോൾ പറഞ്ഞു അത് ഇസ്ലാമിക രാജ്യത്ത് മാത്രം നടക്കുന്നതാണെന്ന് ശരി നമ്മൾ സമ്മതിക്കുന്നു പക്ഷേ ഇവിടെ ഈ സ്റ്റേജിൽ നിന്നും ഈ പറയുന്ന പെൺകുട്ടിയെ ഇറക്കി വിട്ടു അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചപ്പോൾ അത് പറയുന്നു ഇസ്ലാമിൽ അങ്ങനെയാണ് നിയമമെന്ന് അപ്പോൾ ഒരു വശത്ത് ഇസ്ലാമിലെ നിയമം ഒരു ജനാധിപത്യ രാജ്യത്ത് നടപ്പിലാക്കുന്നു അതേസമയം മറ്റു ചില നിയമങ്ങൾ ഇസ്ലാമിക രാജ്യത്ത് നടപ്പിലാക്കേണ്ട നിയമങ്ങൾ അത് നടപ്പിലാക്കാതെ പോകുന്നു അതായത് നമുക്ക് സാധിക്കുന്നത് നമ്മൾ നടപ്പിലാക്കും പറ്റാത്തത് നടപ്പിലാക്കില്ല ഇതല്ലേ അവിടെ നടക്കുന്നത് ഇനി എല്ലാത്തിനും ഉപരി ഇവിടെ പറഞ്ഞു വെച്ചു മതം വിട്ടവനെ കൊല്ലുന്നത് ഒരിക്കലും ഇതുപോലെ ഒന്നും സംഭവിക്കുന്ന കാര്യമല്ല ഇതൊക്കെ വലിയ വലിയ എന്തോ വലിയ കാര്യമാണെന്നൊക്കെ പറഞ്ഞു വെക്കുന്നത് എനിക്ക് ചോദിക്കാനുള്ളത് ഇവിടെ യൂസഫ് അൽ കറലാവി എന്ന് പറയുന്ന ഒരു ഈജിപ്ഷ്യൻ പണ്ഡിതൻ അദ്ദേഹം പറഞ്ഞു വെച്ചൊരു വാചകം തന്നെയുണ്ട് എന്താണ് അദ്ദേഹം പറഞ്ഞത്
ഇസ്ലാമിൽ ഈ പറയുന്ന റിദ്ദ നിയമം ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ, മതം വിട്ടവനെ കൊല്ലണം എന്ന നിയമം ഇസ്ലാമിൽ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇസ്ലാം ഇന്ന് ലോകത്ത് ഉണ്ടാവില്ല എന്ന് പറഞ്ഞ ഒരു മഹാപണ്ഡിതനാണ് അദ്ദേഹം. ഇനി അദ്ദേഹം മഹാപണ്ഡിതനാണോ അതോ വെറും പണ്ഡിതനാണോ അതോ പണ്ഡിതനല്ലേ, ഇതൊക്കെ നിങ്ങൾ തീരുമാനിക്കുക. ഇനി അങ്ങനെ അദ്ദേഹം പറഞ്ഞ് തെറ്റാണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെന്നുണ്ടെങ്കിൽ ഉസ്താദ് നേരെ വണ്ടി പിടിച്ച് അവിടെ പോയിട്ട് അദ്ദേഹത്തെ തിരുത്തുക. അല്ലാതെ ഇവിടെ കിടന്നിട്ട് അങ്ങനെ നിയമമില്ല, ഇത് അവിടെയാണ് ഇവിടെയാണെന്നൊന്നും പറയലല്ല. ഇവിടെ മുഹമ്മദ് നബി മരിച്ച സമയത്ത് മുഹമ്മദിന്റെ ചുറ്റും കൂടി നിന്നിരുന്ന ആളുകൾ ആദ്യം ചെയ്തത് എന്താണ്? മതത്തിൽ നിന്ന് പുറത്തേക്ക് നടന്നു പോകുന്നു, ഇനി വേറെ പ്രവാചകന്മാരെ തപ്പി നടക്കുന്ന ഒരു ഗതി ഒരു അവസ്ഥയാണ് അവിടെ ഉണ്ടായിരുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ കാലത്ത് അറേബ്യൻ നാടുകളിൽ അത്തരം ഗോത്ര ആചാരങ്ങളൊക്കെ നിലനിന്നിരുന്ന സ്ഥലങ്ങളിൽ ഇതുപോലെ പ്രവാചകന്മാര് വെളിച്ചപ്പാടൊക്കെ വരിക എന്ന് പറയുന്നത് ഒരു ഒരു നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമായിരുന്നു. സ്വാഭാവികമായിട്ടും മുഹമ്മദ് മരിച്ചപ്പോൾ അടുത്ത പ്രവാചകനെ തപ്പി ആളുകൾ ഇറങ്ങി. അതിനുശേഷം പിന്നീട് അവിടെ കണ്ടത് എന്താണ്? അബൂബക്കറിന്റെ നേതൃത്വത്തിൽ റിദ്ദ വാർ എന്ന് പറയുന്ന ഒരു ഒരു കൂട്ടം യുദ്ധങ്ങൾ തന്നെയാണ് അവിടെ നടന്നത്. എന്താണ് അവിടെ സംഭവിച്ചത്? മതം വിട്ട ആളുകളെ തെരഞ്ഞു പിടിച്ച് കൊന്നുകൊണ്ടേയിരുന്നു. അതിനുശേഷമാണ് ആളുകളെ പേടിപ്പിച്ച് ഇതിനകത്ത് നിർത്തിയാണ് ഇന്ന് കാണുന്ന രീതിയിലേക്ക് ഈ പറയുന്ന മതം ഒരു രാഷ്ട്രീയ സംവിധാനമായിട്ട് ഒരു സാമ്രാജ്യമായിട്ട് അത് വളർത്തി ഇന്ന് ഈ പറയുന്ന ഈ ഈ മലയാളം സംസാരിക്കുന്ന നമ്മുടെ നാട്ടിലേക്ക് പോലെ അത് കൊണ്ടുവന്ന് ഇത് വലിയ എന്തോ സംഭവമാണെന്നൊക്കെ പറഞ്ഞ് അതിനു വേണ്ടിയിട്ട് സ്ത്രീകളെ ഇതുപോലെ കൃഷിയിടത്തോടെ ഉപമിക്കുന്നതൊക്കെ നമ്മളെടുത്ത് പൊളിച്ചിങ്ങനെ കാണിക്കുമ്പോൾ അതൊക്കെ എന്തോ വലിയ നന്മയാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കടന്ന് കഷ്ടപ്പെടേണ്ടി വരുന്നത്. അപ്പോൾ എനിക്ക് ആദ്യ ഉസ്താദിനോട് പറയാനുള്ളത്, ഖുറാനിൽ തന്നെ പറഞ്ഞിട്ടില്ലേ ഇത് ഈ പറയുന്ന ഉമ്മുൽ ഖുറ അറബി സംസാരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതിങ്ങനെ മലയാളവും മറ്റ് ഭാഷകളും ഉള്ള ഒരു സ്ഥാനത്ത് കൊണ്ടുവന്ന് വെച്ച് ഇതുപോലെ കടന്ന് കഷ്ടപ്പെട്ട് വ്യാഖ്യാനത്തിൻ്റെ കുഴപ്പമാണ്, കളിക്കുടക്ക നിലവാരം പോലും ഇല്ലാത്ത ഇതുപോലെയുള്ള വ്യാഖ്യാനങ്ങളും കിതാബും ഒക്കെ വെച്ചുകൊണ്ട് എന്തിനാണ് ഈ മെനക്കെട്? ഇത് അറബി അറിയുന്ന ആളുകൾ അവിടെ ആചരിച്ചോട്ടെ, എന്തിനാണ് അത് ഇവിടെ കൊണ്ടുവരുന്നതെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഇനി വ്യാഖ്യാനങ്ങളുടെ കാര്യം പറയുമ്പോൾ അത് കാക്കത്തൊള്ളായിരം വ്യാഖ്യാനങ്ങൾ, ഏതെങ്കിലും ഒരെണ്ണത്തിൽ പിടിക്കുക അതുമില്ല. നിങ്ങൾ തന്നെ 10-72 ഗ്രൂപ്പുകളായിട്ട് ഇവിടെ കടന്ന് തമ്മിൽ തല്ലുന്നു. ഷിയ സുന്നി പ്രശ്നം നിങ്ങൾക്കറിയാം. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞ് ഇതിൽ എവിടെയാണ് സമാധാനം? ഇസ്ലാമിൽ എവിടെയാണ് സമാധാനം? ഇസ്ലാമിൽ എവിടെയാണ് ഭീകരത? ആദ്യത്തെ 4 ഖലീഫമാരുള്ളതിൽ ഈ 4 ഖലീഫമാരെങ്ങനെയാണ് മരിച്ചത്? ആദ്യത്തെ ഒരു ഖലീഫ മാത്രമാണ് സ്വാഭാവിക മരണം മരിച്ചത്, ബാക്കിയുള്ള 3 പേരും കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. എങ്ങനെ? ആരാൽ കൊല്ലപ്പെട്ടു? പരസ്പരം വെട്ടിയും കുത്തിയും കൊന്നു, അല്ലാതെ നിങ്ങൾ പറയുന്ന പോലെ ജൂതന്മാർ കൊന്നതൊന്നുമല്ല. അപ്പൊ ഇതുപോലെയൊക്കെയുള്ള കഥകൾ ഇതിനകത്ത് ഉള്ളത് ഒളിപ്പിച്ചു വെച്ചിട്ട് എത്ര കാലം നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും? അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് ഒന്നുകൂടി ആവർത്തിക്കുന്നു, ഇസ്ലാമിൽ മതം വിട്ടവനെ കൊല്ലണം എന്ന നിയമമില്ല എന്നൊക്കെയാണ് നിങ്ങൾക്കുള്ള ഒരു വാദം എന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നേരെ വണ്ടി പിടിച്ചു പോയിട്ട് ഇതൊക്കെ വാദിക്കുന്ന ആളുകൾ കറങ്ങി നടപ്പുണ്ട്, വലിയ പണ്ഡിതന്മാർ എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ താങ്കളെ പോലെയൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ട്, അവരെ പോയിട്ട് തിരുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ.